വീട്ടുകാർ ഒന്ന് സമ്മതം മൂളിയാൽ മതി. തൻ്റെ പഴയ ഇംഗ്ലീഷ് റാലി സൈക്കിളുമെടുത്ത് വിദ്യാധരൻ അരിമ്പൂരിൽ നിന്ന് സൈക്കിൾ ചവിട്ടി പൂരം കാണാനെത്തും. പക്ഷേ പ്രായ കൂടുതൽ കൊണ്ട് സൈക്കിളിൽ പോയി പൂരം കാണാൻ സമ്മതിക്കില്ല. എങ്കിലും പൂരക്കാലമായാൽ പണ്ട് സൈക്കിൾ ചവിട്ടി പൂരം കാണാൻ പോയതിൻ്റെ ഓർമ്മകൾ വിദ്യാധരനിൽ പൂത്തുലയും. അരിമ്പൂർ ആറാം കല്ല് ചാലപ്പിള്ളി വിദ്യാധരന്റെ കൂടപ്പുറപ്പാണ്. അല്ല, ജീവന്റെ ജീവനാണ് ഈ റാലി സൈക്കിൾ. 6 പതിറ്റാണ്ട് മുൻപ് തനിക്ക് സമ്മാനമായി ലഭിച്ച സൈക്കിളിനെ ഇന്നും പൊന്നു പോലെ കൊണ്ടു നടക്കുകയാണ് 87-കാരനായ മുൻ കേരളവർമ്മ കോളേജിലെ ജീവനക്കാരൻ വിദ്യാധരൻ. ആ സമയത്ത് അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു NDI സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാള്, എറണാകുളത്ത് ഇംഗ്ലീഷ് പ്രൊഫസർ. അപ്പം അങ്ങേരെയും ഈ സ്പോർട്സുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അപ്പം അങ്ങോട്ട് വളരെ നമുക്ക് വേണ്ടിയുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കുക, അങ്ങേർക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു. ബൈക്ക് വാങ്ങിച്ചപ്പോൾ ഈ സൈക്കിള് അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ആഫീസിൽ പല ആൾക്കാരും അങ്ങോട്ട് ചോദിച്ചു, ഈ വണ്ടി തരണം, ഈ വണ്ടി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നോക്കിയപ്പോൾ പറഞ്ഞു, ഈ വണ്ടി അത്ര ഗുണമുള്ളതാണ്, അവർക്ക് കിട്ടിയ കഴിയുള്ളോ. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, അത് വിദ്യാധരന് കൊടുക്കാം, അത് വിദ്യാധരന് കൊടുക്കേണ്ടതാണ്, എനിക്കതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അത് എന്നോട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞു. അന്ന് കേരളവർമ്മ കോളേജിലെ പ്രൊഫസറും പിന്നീട് പ്രിൻസിപ്പളുമായ NDI സുബ്രഹ്മണ്യനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും വർഷങ്ങളോളം ഉപയോഗിച്ച ഈ സൈക്കിൾ വിദ്യാധരന് നൽകിയത്. അതുകൊണ്ട് ഈ സൈക്കിളിന് പറയാനുണ്ട് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം. സൈക്കിൾ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന 200 രൂപ ഒരു കവറിലാക്കി അദ്ദേഹത്തിന് നൽകി. പക്ഷേ അത് സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞ വിദ്യാധരൻ അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം, ഇത് ആർക്കും വിൽക്കരുത്. തന്റെ കയ്യിൽ 6 പതിറ്റാണ്ടിന് മുമ്പ് കിട്ടിയ ഈ സൈക്കിൾ ഇന്നും അദ്ദേഹത്തിന് നൽകിയ ഉറപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, കണ്ടീഷനായി തന്നെ. ടയറും ട്യൂബും മൽഗാർഡും റിമ്മും എല്ലാം പെർഫെക്റ്റ്. എന്തിന്, അന്നത്തെ ഡൈനാമോ വരെ 100% കണ്ടീഷൻ. ആകെ നഷ്ടമായത് ബെൽ മാത്രമായിരുന്നു. എന്തിനേറെ സൈക്കിളിൽ തൂക്കിയിടുന്ന നെയ്ത്തുകൊട്ടയും ഇന്നും സന്തത സഹചാരിയായി ഒപ്പമുണ്ട്. അന്ന് സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമായ കാലഘട്ടമായിരുന്നു. സൈക്കിൾ വിദ്യാധരന് കൊടുക്കുമ്പോൾ വെള്ള പേപ്പറിൽ സെയിൽ ലെറ്റർ എഴുതിയാണ് കൈമാറിയത്. വളരെ നന്നായി കുട്ടികൾക്കൊപ്പം ഗ്രൗണ്ടിൽ അങ്ങനൊരു വളരെയധികം കഷ്ടപ്പാട് കഴിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ കുട്ടികളെ അവിടെ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ അന്ന് ടൂർണമെൻ്റ് വരെ നടത്താറുണ്ട്. അപ്പോൾ ഈ ടൂർണമെൻ്റ് കാര്യങ്ങൾ, അതുമാതിരി ക്രിക്കറ്റ് ടൂർണമെൻ്റ്, ക്രിക്കറ്റിൻ്റെ ഒക്കെ കളി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിഴുണ്ടാണ്. എനിക്കനുസരിച്ച് വലിയ പണിയാണ്. 4 പുറം അതിന് ബൗണ്ടറി കാര്യങ്ങൾ, പിന്നെ പിച്ച്, ഈ കാര്യങ്ങളൊക്കെ വളരെ അതിൻ്റെ ചുമതലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് കാലത്ത് തന്നെയാണ്. 10 പതിറ്റാണ്ടുകളോളം വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള കേരളവർമ്മ കോളേജിലേക്ക് ജോലിക്ക് പോയിരുന്നത് ഈ സൈക്കിളിൽ തന്നെ. രാവിലെ പോകുമ്പോൾ കിഴക്ക് നിന്നുള്ള വെയിലും വരുമ്പോൾ പടിഞ്ഞാറ് നിന്നുള്ള ചൂടും സഹിച്ചാണ് വിദ്യാധരൻ പോയിരുന്നത്. മഴക്കാലത്തും വിദ്യാധരന്റെ യാത്രയ്ക്ക് തടസ്സമില്ല. പോകുന്ന വഴിയിൽ ആരെങ്കിലും കൈ കാട്ടിയാലും നോ സ്റ്റോപ്പ്, ആരെയും കയറ്റില്ല. സ്വന്തം മക്കളെ പോലും സൈക്കിളിൽ നിന്ന് കൈ അകലത്തിലെ നിർത്തും. അന്നത്തെ സൈക്കിൾ യാത്രയാണ് തന്റെ ഇന്നത്തെ ഈ ആരോഗ്യം നിലനിർത്തുന്നതെന്നും വിദ്യാധരൻ പറയുന്നു. ഇപ്പോൾ മാസത്തിൽ 1 തവണയെങ്കിലും തുടച്ചു വൃത്തിയാക്കി വെക്കും. ഇപ്പോഴും സൈക്കിൾ ചവിട്ടി പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സമ്മതിക്കുന്നില്ല എന്നും വിദ്യാധരൻ കൂട്ടിച്ചേർത്തു. താൻ മരിക്കുന്നതുവരെ ഇത് തന്റെ ഒപ്പമുണ്ടാകും. അതിനുശേഷം കുട്ടികൾ എന്താണ് ചെയ്യുകയെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.